ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്ക് താമര വിശേഷങ്ങൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗാർഡൻ ടൂർ കാണിച്ചു, എൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ വിരിഞ്ഞിരിക്കുന്ന കുറച്ച് പൂക്കളുകളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ എടുത്തപ്പോൾ എല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് എത്ര കളക്ഷൻ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാണ്ട് നമ്മുടെ എന്താ പറയുക, പൂക്കളൊന്നും വിരിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലോട്ടസുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാനൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ വിരിഞ്ഞ പൂക്കളെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നായിരുന്നു രുദ്രയുടെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് കഴിഞ്ഞ ദിവസം വിരിയിപ്പിച്ച് കൊടുത്ത് ഫസ്റ്റ് ഞാൻ വിരിയിപ്പിച്ച് കൊടുക്കുന്നതാണ് കാണിച്ചത്. ഇതിപ്പോൾ വിരിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നോക്കിയതേ നിറയെ തേനീച്ചകളാണ് കേട്ടോ ഇങ്ങനെ ഈ പൂക്കളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും രുദ്രയുടെ ഫ്ലവർ ഇതാ അതിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ തന്നെ വിരിയാണെങ്കിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോഴേക്കും കൊഴിഞ്ഞ് പോകട്ടോ. അപ്പോൾ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൂടുതൽ നിൽക്കും. കണ്ടില്ലേ നിറയെ തേനീച്ചയാണ്. സൈഡ് ബോർഡിലൊക്കെ വന്നിരുന്ന് തേനൊക്കെ കുടിച്ച് ഇവരൊക്കെ ഇത് ശേഖരിച്ച് എവിടെയാണാവോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ വിരിഞ്ഞ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു പൂക്കളുടെ മാത്രം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ അതാ നോക്കി ഇത് മൊട്ടാണ് കേട്ടോ. ഇതൊന്നും വിരിയാറായിട്ടില്ല കേട്ടോ. അതാ മൂന്ന് മൊട്ടാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രുദ്രയാണ്. അടുത്തതായിട്ട് ഉണ്ടായിരിക്കുന്ന ഫ്ലവർ നമുക്ക് നോക്കാം. അടുത്തത് ദാ തമോ ആണ്. തമോ വിരിഞ്ഞ് ഇപ്പോൾ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തിട്ടിപ്പോൾ മൂന്നാല് ദിവസത്തിൽ കൂടുതലായിട്ടാണ് കൊഴിയാണ്ട് ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ ശീത്യാവാറായിട്ടുള്ള ആ ലക്ഷണങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടാണ്. വലിയ ഫ്ലവറാണ് കേട്ടോ തമോ. പിന്നെ ദാ രണ്ട് മുട്ടൂടെ ഉണ്ട് തമോന്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ വിരിയിപ്പിച്ച് ഹോള് വരുമ്പോൾ ഇങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ഒരു ഒരാഴ്ച എങ്ങനെയായാലും നിൽക്കൂട്ടെ. ഇതിപ്പോൾ കുറേ മൂന്നാല് ദിവസമൊക്കെ ആയി. അപ്പോൾ ഇതാ നല്ല സുന്ദരിയാണ്, നല്ല മണമാണ് കേട്ടോ തമോന്. ഈ തമോന്ന് തന്നെയല്ല മിക്ക താമരകൾക്കും. ഓക്കെ സുന്ദരിന് സൂപ്പർ അല്ലേ, എന്താ ഒരു ഭംഗി അല്ലേ. തമോടെ ഫ്ലവർ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇതിനും അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തമോടെ രണ്ടാമത്തെ ഫ്ലവറും നമ്മൾ വിരിപ്പിച്ചു കേട്ടോ. പിന്നെ ഇതാ ഇനിയൊരു ബഡ് കൂടി ഉണ്ട് കേട്ടോ. ബഡ് തന്നെ നല്ല വലിപ്പമായിട്ടോ അതാമയ്ക്ക്. ചിലതൊക്കെ ഇങ്ങനെ അത്ര വലിപ്പം ഉണ്ടാവില്ല, ഇത് നല്ല വലിപ്പമുണ്ട്. സുന്ദരിയാട്ടോ, എത്ര കണ്ടാലും മതിയാവില്ല. ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ഇതിന് കാലത്തും വൈകുന്നേരം രാവിലെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും വൈകുന്നേരം എൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നതും ഒക്കെ ഇവരുടെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് താമോ. പിന്നെതാ ഇത് ക്യാമിലയാണ് കേട്ടോ. ക്യാമിലയുടെ ഒരു ബഡ് വന്നത് എന്തോ തിന്നതാണോ കടിച്ചു കളഞ്ഞത് കണ്ടില്ലേ. അയ്യോ അയ്യോ കണ്ടില്ലേ, എന്തോ വെട്ടി കളഞ്ഞു കേട്ടോ. ടെറസിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ എന്തോ വെട്ടി കളഞ്ഞേക്കുന്നത് കാണുന്നത്. അപ്പോൾ ക്യാമിലയും വിരിയാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതാണ് കേട്ടോ. നോക്കിയിരിക്കുകയാണ് ക്യാമിലയ്ക്ക് ബഡ് വരാ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക വന്നപ്പോൾ ഇപ്പോൾ ഇതാ ഇതാ കുഞ്ഞനൊരെണ്ണം, ഇതാ ഇത് രണ്ട് നാല് ഇതൊരെണ്ണം വെട്ടിക്കളഞ്ഞു. നാല് ബെഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ക്യാമിലേനെ വിരിപ്പിച്ചെഴുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ഡാർക്ക് റെഡ് കളർ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ബെഡിൻ്റെ ബെഡ് വന്ന് വരുന്നത്. അടുത്തത് പിങ്ക് സ്പാർക്കിളാണ്. ഇത് ഇതിലൊക്കെ നിറയെ തേനീച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് സ്പാർക്കിളിൻ്റെ മൂന്നെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു മുട്ടുണ്ട്. പിങ്ക് സ്പാർക്കിളൊക്കെ നമുക്ക് വെച്ചിട്ട് ഒരു മാസം കൊണ്ട് തന്നെ ഫ്ലവർ വന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ. ഇങ്ങനെ ആദ്യത്തെ ലെതളുകൾ നല്ല പെറ്റൽസുകളും മറ്റ് തമ്മനൊക്കെ അപേക്ഷിച്ച് കുറവാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനിട്ട്. ഇതേ ഒരെണ്ണം വിരിയാനുണ്ട്, ഇതിനെ നമുക്ക് വിരിയിപ്പിച്ച് കൊടുക്കാം. ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാവും. ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. നല്ല വലിയ പൂവാണ്, നല്ല രസമാണ് കേട്ടോ. ഈ പൂവിനെ അപേക്ഷിച്ച് ഇതിന് ഇത്തിരി വലിപ്പം കുറവാണ് കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ. പിങ്ക് സ്പാർക്കിളാണ് കേട്ടോ ഇത്.
പിന്നെതാ ഇത് പിങ്ക് മെഡോ കണ്ടോ. പിങ്ക് മെഡോ ഭയങ്കര വലിയ പൂവല്ല, എന്താ നമ്മുടെ റെഡ് ഷാങ്കായൊക്കെ പോലെ അത്ര ഭയങ്കര വലിപ്പം വയ്ക്കില്ല. എന്നാലും ഉള്ള ഒരു കുഞ്ഞിന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. സീഡ് പോഡൊക്കെ യെല്ലോ കളർ തന്നെയാണ്. ഇതിലും ഇഷ്ടംപോലെ പൂവുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഇനി വേറെ മുട്ടൊന്നും പറയണില്ല കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. സി എം റൂബിയിലൊന്നും ഇപ്പോൾ നമ്മുടെ ഇതിൽ പൂവില്ല കേട്ടോ. പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇത് ഞാൻ പിക്ചർ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. സി എം റൂബിയുടെ നമ്മൾ ഇതുണ്ടായി കഴിഞ്ഞതാണ്. പിന്നെ ഒന്നും ഇതിലൊന്നും ഇതൊക്കെ ഉണ്ടായി ഡ്രിപ്പിൻ്റെയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞതാണ്. ഇതിൻ്റെയും സൈഡിൽ ഞാൻ പിക്ചർ കാണിക്കാം കേട്ടോ സി എം റൂബിയുടെ. പിന്നെതാ ഇത് യെല്ലോ പ്രോർ പിങ്ക്. ഇതിലും ഒരേ പൂവ് ഉണ്ടായി. ഇതേ ഇത് രണ്ട് മൂന്ന് ദിവസമായി അതിൻ്റെ ഷേപ്പൊക്കെ മാറി തുടങ്ങി. പിന്നെ കുഞ്ഞൻ മുട്ടുകളൊക്കെ ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും പിക്ക് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഫ്ലവറുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് മുകളിലാണ് ഇന്നത്തെ ഫ്ലവർ. വേറെ എന്തെങ്കിലും ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മുട്ടകളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് മുകളിൽ നോക്കാം കേട്ടോ. പിന്നെ അടുത്തത് ആ മിറാക്കിളാണ്. മിറാക്കിളും രണ്ട് മൂന്ന് ദിവസമായി. മിറാക്കിളും പിങ്ക് ക്ലൗഡൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. എന്നാലും കുറച്ചും കൂടി ഭംഗി കൂടുതൽ മിറാക്കിളിനാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് ഈ ഫ്ലവർ ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ പീക്ക് ഓഫ് പിങ്കിനും മുട്ടുകളുണ്ട്. ഇതാ മുട്ട് വന്നിട്ടുണ്ട്. വിരിയുമ്പോൾ ഞാൻ ഇതും കാണിച്ചു തരാം കേട്ടോ. അഖില അഖിലയുടെ പൂവൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മുട്ടുകൂടെ ഇങ്ങനെ അഖിലയുടെ മുട്ടിനൊരു ഷേപ്പ് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇങ്ങനെ വന്നിട്ടിങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. പൂവുണ്ടായി കഴിഞ്ഞു. പൂവില്ല, സൈഡിൽ ഞാൻ ഫ്ലവർ പിക്ക് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ അഖിലയാണ് കേട്ടോ. ഇതാ മുകളിലുള്ളതാണ്. ഇത് കാവേരിയാണ് കേട്ടോ. കാവേരിയുടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ഫസ്റ്റ് ബഡാണ്. എല്ലാവർക്കും ഒരു സംശയമാണ് കേട്ടോ കാവേരി അങ്ങനെ പൂടോ എന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് പൂടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കാവേരി. അപ്പം ഇതിൻ്റെയും പിക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് വാസുകിയാണ്. വാസുകിയും നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ബഡാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മളുടെ പൂക്കൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പൂക്കളുള്ളത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് മുട്ടും കാണിക്കുകയാണല്ലേ. ഇനി നമുക്ക് പൂക്കളുള്ളത് നോക്കാം. പിന്നെതാ നമ്മുടെ താരം മയൂരി. ഇതിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടായത്. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ബഡിനെ വിരിയിപ്പിച്ച് കൊടുത്തതാണ് അവസാനത്തെ. എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞു എന്ന് തോന്നണം മയൂരിയുടെ പൂക്കാലം. കണ്ടില്ലേ, എല്ലാം വിരിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇതാണ് അവസാനത്തെ ഫ്ലവർ. നല്ല സുന്ദരിയായിട്ടോ മയൂരി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഒരു ലോട്ടസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഗാർഡനിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കും കേട്ടോ. അത്ര സുന്ദരിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ദാ ബുദ്ധ സൗണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊഴിയാറായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനാണ്, റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു ഇതോ കുഞ്ഞുമുട്ടൊക്കെ വരുന്നുണ്ട്. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുന്നത്തെ മണ്ണ് തന്നെ റീയൂസ് ചെയ്തിട്ടാണ് തോന്നണു. ഇപ്രാവശ്യം പൂക്കൾക്ക് വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല കേട്ടോ. ശരിക്കും ഇതുപോലെ ലക്ഷ്മി നല്ല വലുതാവേണ്ടതാണ്. ഇത് കുറച്ച് ദിവസമായി, അതുകൊണ്ട് ഇതാ കുഴിയാറായിട്ടാ. ഇതും രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ട്. ലക്ഷ്മി സുന്ദരിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കരിയാറായി നിന്നിരുന്ന ബെഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അങ്ങോട്ട് വിരിയിപ്പിച്ചോടെ. വിരിക്കാറൊന്നും ആയിട്ടുണ്ടായില്ല. എന്നാലും ഇങ്ങനെ കരിഞ്ഞ പോലെ കണ്ടില്ലേ, ഇതുപോലെ കരിഞ്ഞ പോലെയൊക്കെ തോന്നപ്പോൾ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നിന്നോട്ടെ നീ വെച്ചിട്ട്. അപ്പോൾ ഇത് ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മിയും തമ്മോ നാമോ ഒക്കെ ഏകദേശം ഒരേപോലെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മയൂരി മരിഗോൾഡൊക്കെ ഈ ഒരു കാറ്റഗറി പോലെ തന്നെ തോന്നാൽ. ചെറിയ ചെറിയ പെറ്റൽസുകളുടെ വലിപ്പത്തിനും അതിൻ്റെ എന്താ പറയുക കളറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എല്ലാം നമുക്കതൊക്കെ നേരിൽ കാണുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. നല്ല സുന്ദരിയാണ് കേട്ടോ ലക്ഷ്മിയും. ലക്ഷ്മിയൊക്കെ ഒരു വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെക്കാമെന്ന് ഉള്ളത് തന്നെ നമുക്കൊരു ഐശ്വര്യമാണ് കേട്ടോ. നമ്മോ ആണ് കേട്ടോ. നമ്മോനെ ഞാനിപ്പോൾ വിരിയിപ്പിക്കണമെന്നില്ല. ഇതൊക്കെ വെയിൽ കൊണ്ടിട്ട് ഒരു കളർ വ്യത്യാസമുണ്ട്. രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇത് വിരിയിപ്പിക്കാറാവുള്ളൂ കേട്ടോ. എല്ലാം വെയിലിൻ്റെ ചൂട് കൊണ്ട് ചെറിയ കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈപ്പിയോണി പിന്നെ നിറയെ പൂക്കളുണ്ടായി കഴിഞ്ഞു. ഇനി വൈപ്പിയോണി എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. ഇപ്പോൾ പൂക്കളെല്ലാം കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഇതാ റാണി റെഡും പൂക്കളൊക്കെ ഉണ്ടായി കുറച്ച് ദിവസമായിട്ടാ വിരിയിപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ കൊഴിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് ഫ്ലവറ്. പിന്നെ ഇതാ വൈറ്റ് മിറാക്കിൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു 3 മുട്ടോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതാ മഹിമ, മഹിമയ്ക്കും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞു, ഇനിയും ഉണ്ട് വിരിയാനായിട്ട്. റെഡ് ഷാങ്കായും പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ കുറച്ച് പൂക്കളുള്ളൂ കേട്ടോ. ഞാൻ പൂക്കളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഉള്ള പൂക്കളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഐശ്വര്യമാണ്, ഇത് ഐശ്വര്യയിലും ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇതാ ഇനി പറഞ്ഞ വിരിയാനുണ്ട്. ഇത് മാരിഗോൾഡാണ്. മാരിഗോൾഡിന് ഇങ്ങനെ ഇത് കാണില്ല കേട്ടോ, സീഡ് പോഡ് കാണില്ല. അത്ര ഇതിലാണ് കേട്ടോ, അത് പൂവിൻ്റെ കനം കൊണ്ട് ഇതിങ്ങനെ വീണെടുക്കുകയാണ് കേട്ടോ. മാരിഗോൾഡ് കണ്ടില്ലേ, സുന്ദരിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് താമരകളെല്ലാനും ഒരുമിച്ച് ഇങ്ങനെ ഒരു എന്തായാലും ചിലതിലേ മുട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കണ്ടപ്പോൾ പൂക്കളെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്ന് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. സുന്ദരികളായ റോസാപ്പൂക്കൾ എന്ന് പറയുന്ന താമരപ്പൂക്കളെ കാണുന്നത് തന്നെ മനസ്സിനൊരു കുളിർമയും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആ ഒരു സന്തോഷം ഞാൻ ഇത് കനം കൊണ്ട് തൂങ്ങിയിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു മാനസിക സന്തോഷം, രാവിലെ വന്നിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു പോസിറ്റീവ് എനർജി, ചിലർക്കെങ്കിലും ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ല, ഇനി ഉണ്ട് കേട്ടോ മാരിഗോൾഡ്, ഇത് രണ്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വേറെ പൂക്കളൊന്നും ഉണ്ടാവണ ലക്ഷ്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ കളക്ഷനിലുള്ള കുറച്ച് താമരപ്പൂക്കളൊന്ന് കണ്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. താമരപ്പൂക്കളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, അതുകൊണ്ടൊന്ന് എടുത്ത് കാണിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു താമരപ്പൂക്കളൊക്കെ കാണുമ്പോൾ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം താമരകളുടെയും ചെടികളുടെയും ഒക്കെ വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് താമരപ്പൂക്കളാണല്ലേ കൂടുതലും നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് കാണണം, അല്ല താമരപ്പൂക്കളെയാണ് കാണാൻ ഇഷ്ടമാണ് ഏതാണെന്നൊന്ന് അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. വിഷുവൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് തിരക്കിലാണ് കേട്ടോ ഗാർഡൻ. കൂടുതൽ വർക്കുകളൊന്നും നമുക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ കാണാതിരിക്കാനാണെങ്കിൽ എനിക്കിട്ട് വയ്യതാനും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ ഇനി നാളെ വീണ്ടും കാണാവേ.